പടുവാഴിയുടെ മകളെ ഒരു നമ്പൂതിരിയുടെ താമസ സ്ഥലത്തു നിന്നും പരസ്യമായി നാലാളറിയ ബഹളം ഉണ്ടാക്കി പിടിച്ചറക്കിക്കൊണ്ട് പോകുന്നത് ഞങ്ങളുടെ രാജവംശത്തിന് തന്നെ നാണക്കേടല്ല. ആരുടെ വംശത്തിന്? മഹേന്ദ്രവർമ്മയുടെ വംശത്തിന്, അല്ലാതെ മഹേശ്വരി വർമ്മയുടെ കുടുംബത്തിനല്ല. എന്നാലും ഒരു പരസ്യമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അതെ, നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഇപ്പൊ ആ നമ്പൂരിയുടെ ഭാഗത്താ. നമ്മുടെ ഭാഗത്ത് ആരുമില്ല ഇപ്പോ. ജനങ്ങളുടെ ആ മനോഭാവത്തിന് കാരണം വിഷ്ണു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സത്കീർത്തിയാണ്. അത് വാസ്തവമാണ്. സാധാരണ തിരുമേനിമാർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല, ആരെയും വഴിവിട്ട് സഹായിക്കാറുമില്ല. എന്നാൽ ആ വിഷ്ണുവിന്റെ കാര്യത്തിലെല്ലാം വ്യത്യസ്തമാണ്. അതെ, അയാൾ പരോപകാരിയാണ്, ദേവജ്ഞനാണ്, കലാകാരനാണ്. ഇതൊന്നും കൂടാതെ അവന് നല്ല ചിന്താശേഷിയും ബുദ്ധിയുമുണ്ട്. നമ്മൾ എത്ര കട്ടിയുള്ള വലവീശിയാലും അത് പൊട്ടിച്ച് പുറത്തു ചാടാനുള്ള കഴിവ് അവനുണ്ട്. അങ്ങനെങ്കിൽ നമ്മൾ ഈ ശ്രമം ഉപേക്ഷിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? വിട്ടിത്തം പുലുമ്പാതെ, ഇത്തവണ നമ്മൾ അവനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് കളിക്കരുത്. പിന്നെ നമ്മളുമായോ വിഷ്ണുവുമായോ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ വേണം നമ്മുടെ ഈ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കാൻ. അങ്ങനൊരാളെ നമ്മളിപ്പോ എവിടും തപ്പിക്കൊണ്ടുവരും? നിങ്ങൾ ആരെയും തപ്പിപ്പിടിക്കാൻ ബുദ്ധിമുട്ടണ്ട. ഞാൻ തേടുന്ന ഒരുവനെ എന്റെ ഉപാസനാമൂർത്തികൾ നമ്മുടെ മുന്നിലേക്ക് പിടിച്ചുകൊണ്ടുവരും. അവനെ മുന്നിൽ നിർത്തി നമ്മൾ ആരംഭിക്കും ആ വിഷ്ണുദത്തന്റെ ഉദകക്രിയയ്ക്കുള്ള ചടങ്ങുകൾ. ഇത് നമ്മുടെ പോരാട്ടത്തിന്റെ ആദ്യ ഘട്ടമല്ലേ? രണ്ടാം ഘട്ടം എപ്പോഴാണ് ആരംഭിക്കുക? വിഡ്ഢി, നമ്മളിപ്പോ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടമാണ്. അപ്പൊ അതിന്റെ ആദ്യ ഘട്ടമോ? അത് ശാന്തിമഠത്തിൽ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശാന്തിമഠത്തിൽ ഇനി അശാന്തിയുടെ നാളുകളാണ്. പാർവതി, നീ ഇന്ന് ഇവിടെ ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. അതെന്താ? എനിക്കിന്ന് ഉപവാസാ, അതുകൊണ്ട് ഇന്ന് അടുപ്പിലെ തീ പുകഞ്ഞിട്ടില്ല. അതെന്ത് പണിയാണ്? നിനക്ക് ഉപവാസമാണെങ്കിൽ മറ്റാർക്കും കൂടെ ഭക്ഷണം കഴിക്കൊന്നും വേണ്ടേ? വിഷ്ണുവേട്ടനല്ലെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാറില്ലല്ലോ. അമ്പലത്തിലെ പടച്ചോറും മെഴുക്കുരുട്ടിയും മാത്രമല്ലേ കഴിക്കാറുള്ളൂ. അതിന് നമ്മുടെ രണ്ടാളും മാത്രമല്ലല്ലോ ഇവിടെ താമസമുള്ളത്. മന്ദാകിനി ഇവിടെ ഇല്ലേ? അവൾക്കും വിശപ്പുണ്ടാവില്ലേ? അതിന് അവള് നമ്മളെ പോലെയാണോ? ഒരു തമ്പുരാട്ടിക്കുട്ടിയല്ലേ, അതും ഒരു ദേശത്തിന്റെ നാടുവഴിയുടെ മകൾ. അവൾക്ക് നമ്മളെ പോലെ പട്ടിണി കിടന്ന ശീലം ഉണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യണം? എന്തേലും വെച്ചുണ്ടാക്കി കൊടുക്കണം, അതല്ലേ അതിന്റെ ഒരു രീതി. അവൾക്ക് എന്താ വെച്ചുണ്ടാക്കിയാല്? അവളുടെ കൈയൊടിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. അവൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്വയം വെച്ചുണ്ടാക്കി കഴിച്ചോട്ടെ. പാർവതി, നീ വൃത്തികേട് പറയരുത്. നീ ഇവിടെ കഴിയുന്നവളാ. അവൾ ഈ ദേശത്തിന്റെ തന്നെ അധീശയും. അവൾക്ക് വേണ്ട സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? എന്തിന്? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾ എന്റെ യജമാനത്തിയല്ല, ഞാൻ അവളുടെ അടിയാളത്തിയല്ല. പക്ഷേ നീ ഇവിടെ ഈ ശാന്തിമഠത്തിൽ അഭയം ചോദിച്ചു വന്നവളാണ്, എന്റെ ആശ്രയം തേടി വന്നവളാ. എന്റെ ഒരു അതിഥിയെ, അതും ഒരു വിശിഷ്ട അതിഥിയെ, വേണ്ട വിധത്തിൽ ഉപചരിച്ച് പരിചരിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. ഒരാപത്ത് വേളയിൽ ഞാൻ നിങ്ങളുടെ ആശ്രയം തേടി വന്നു എന്ന് പറയുന്നത് നേര് തന്നെയാ. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നോളൊന്നുമല്ല, നിങ്ങളുടെ അന്നം ഭിക്ഷയായി വാങ്ങി കഴിച്ചിട്ടില്ല. ഇത് എന്റെ കുടുംബവക ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ വകയായിട്ടുള്ള ശാന്തിമഠത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടേക്ക് വേണ്ടതായ അരിയും സാധനങ്ങളും മറ്റും വരുന്നത് എന്റെ ക്ഷേത്രത്തിൽ നിന്നാണ്. സത്യം പറഞ്ഞ എന്റെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് നിങ്ങൾ. നിങ്ങളെ ഞാനല്ല, മറിച്ച് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നത് നിങ്ങളാണ്. എന്റെ അനുമതിയില്ലാതെ ഇവിടെ സ്വന്തം നിലയ്ക്ക് അതിഥികളെ നിങ്ങൾ താമസിപ്പിച്ചത് പോലും തെറ്റാണ്. എന്നിട്ടും ഞാൻ ഒന്നും പറയാതെ എല്ലാം സഹിച്ച് ഒരാശ്രിതയെ പോലെ, ഒരു സേവകയെ പോലെ, വേറെ ഒരു ദാസിയെ പോലെ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് വിഷ്ണുവേട്ടനോട് എനിക്കുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നേക്കാൾ സ്നേഹം വിഷ്ണുവേട്ടൻ അവളോട് കാണിക്കുമ്പോ
ഞാൻ സഹിച്ചു നിൽക്കുന്നത് മനസ്സുകൊണ്ട് ഞാൻ വിഷ്ണുവിനെ മരിച്ചു പോയത് കൊണ്ടാണ്. അതിന്റെ പേരിൽ എന്നെ അവളുടെ വേലക്കാരിയാക്കാൻ ശ്രമിക്കുന്നത് ക്രൂരതയാണ്, ദ്രോഹമാണ്. അവൾ നാടുവാഴിയുടെ മകളാണെങ്കിൽ ഞാൻ ഒരു നിർദ്ധന കുടുംബത്തിൽ പിറന്നു വളർന്നവളല്ല, ആട്ടി കുടുംബത്തിൽ പിറന്നവളാണ് ഞാനും. എന്റെ മുത്തച്ഛനായിരുന്നു ഈ ദേശത്തെ ആദ്യ നാടുവാഴി, ഇളയെടുത്ത് ക്ഷേത്രത്തിന്റെ ഉടമ. ദൈവതുല്യനായ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിറന്ന ഞാനും എന്തുകൊണ്ടും അവളെക്കാളും ഉയരത്തിലാണ്. അത് മറന്ന് സംസാരിക്കരുത്. എന്റെ വാക്കുകൾ പാർവതിയെ ഇത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മന്ദാകിനിയോട് ഞാനൊരു വാത്സല്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളെ ഇവിടുത്തെ ഒരു അതിഥിയായി കണ്ടുകൊണ്ട് മാത്രമാണ്. നിന്നോട് കുറച്ചേറെ സ്വാതന്ത്ര്യം കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിന്നെ ഞാനൊരു ബാല്യക്കാരിയായിട്ട് കണ്ടിട്ടില്ലേ. നിന്നോട്ട് കാണുകയില്ല. മനസ്സറിവോടെ അല്ലെങ്കിലും തന്റെ മനസ്സിനെ ഞാൻ വല്ലാണ്ട് വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം മാപ്പ്. ഒന്ന് നിൽക്കണം. നിങ്ങൾ ജയകാന്തനല്ലേ? അതെ. നിങ്ങൾ? ഞാൻ രൗദ്ര. നിങ്ങളെ കാണണമെന്ന് കരുതിയിരിക്കുന്നു ഞാൻ. എന്തിനാണാവോ? ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. എന്നാലും ഞാൻ ചോദിക്കാം. ചോദിച്ചോളൂ. നിങ്ങളുടെ നല്ല മനസ്സിനെ ഒരു ദുഷ്ടൻ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ ഒരുപാട് മോഹിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. അവളുടെ അവസ്ഥ ഇപ്പോഴെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൾക്കൊരു കുഴപ്പമില്ല. എന്നേക്കാളും യോഗ്യനും പ്രശസ്തനും ധനാഢ്യനുമായ ഒരു നമ്പൂതിരിയുടെ കൂടെ അവൾ ആനന്ദത്തോടെ കഴിയുകയല്ലേ? ആനന്ദമോ അവൾക്കോ? അതെ, അവൾ അവിടെ അവന്റെ കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സുഖമായിട്ട് കഴിയുന്നത് ഞാൻ നേരിൽ കണ്ടതല്ലേ? നിങ്ങൾ കണ്ടത് വെറും ഒരു മായയാണ് ജയകാന്ത. അതൊന്നും സത്യമല്ല. മായയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും അവന് മനസ്സിലാവില്ല. കാരണം സ്വന്തം മനസ്സിലെ വിഷം സമൃദ്ധമായി മറച്ചു വെച്ചിരിക്കുന്ന ഒരു ഭീകരനാണ് അവൻ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? സ്ഥാനം കൊണ്ട് സഹോദര തുല്യനായ ഒരു ബന്ധുവിന്റെ സ്വഭാവം എനിക്കറിയാതിരിക്കോ? ഓ, നിങ്ങളെ പോലുള്ള ഒരു ബന്ധു തന്നെ അയാളെ കുറിച്ച് മോശമായിട്ട് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും. സ്ത്രീ വിഷയത്തിൽ സ്വന്തം അമ്മ പെങ്ങന്മാർക്ക് പോലും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഒരു പെണ്ണിനെ വളച്ച് സ്വന്തം വരുതിക്ക് കൊണ്ടുവരാൻ ആ വിഷ്ണുവിനോളം സാമർഥ്യം ആണായി പിറന്ന മറ്റൊരുവനും ഉണ്ടാവില്ല. അത്രയും ഭയങ്കരനാണോ അയാൾ? അതെ, ധനാഠ്യരായ ആഠ്യ കുടുംബങ്ങളിലെ സുന്ദരിമാരായ കന്യകമാരാണ് അവന്റെ ഇരകൾ. നിങ്ങളുടെ ഇളയടത്തില്ലത്തെ ആ പാർവതിയെ പോലെ. പിന്നെ ഇപ്പോഴവിടെ വന്നു കയറിയ ഇവിടുത്തെ നാടുവാഴിയുടെ മകൾ മന്ദാകിനിയെ പോലെ. മന്ദാകിനിയോ? അതെ, മന്ദാകിനി ഇളയടത്ത് സ്വരൂപത്തിലെ നാടുവാഴിയുടെ ഏക മകൾ. ഇളയെടുത്തില്ലത്തെ സ്വത്തുക്കളെല്ലാം ഇപ്പോഴവൻ പാർവതിയുടെ കയ്യിൽ നിന്നും മാറ്റിയെടുത്ത് കഴിഞ്ഞിരിക്കും. ഇനി മന്ദാകിനിയുടെ ഊഴമാണ്. ഇളയെടുത്ത് സ്വരൂപത്തിന്റെ സ്വത്തും
ഇളയെടുത്ത് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളും കൂടി സ്വന്തമാക്കി കഴിഞ്ഞാൽ അതോടെ അവൻ ഈ ദേശത്ത് നിന്നും കടക്കും. പാർവതിയും മന്ദാകിനിയും തെരുവിലാവും. അതിനെ അനുവദിക്കരുത്. കുറഞ്ഞ പക്ഷം പാർവതിയെങ്കിലും രക്ഷിക്കണം. അവളെ രക്ഷിക്കില്ലേ? രക്ഷിക്കും. എന്റെ പാർവതി നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. വിഡ്ഢി, എനിക്ക് വേണ്ടി വിഷ്ണുവിനോട് ഇവൻ യുദ്ധം പ്രഖ്യാപിക്കും. അതായിരിക്കും വിഷ്ണുവിന്റെ അന്ത്യം കുറിക്കുന്ന യുദ്ധം. അവിടെ നിൽക്ക, ആളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. ആഹാ, ജയകാന്തനോ? താനിപ്പോഴും ഇവിടെ ഉണ്ടോ? നാട്ടിലേക്ക് ഇനിയും മടങ്ങിയില്ലേ? എന്റെ സ്വപ്നങ്ങളെ താൻ അകത്തു വെച്ച് പൂട്ടിയിരിക്കല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ ഇവിടുന്ന് പോകാനാകും? താൻ എന്തൊക്കെ ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലാകാത്തതുപോലെ നടിക്കുകയാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നാട്ടിലുള്ള ആഢ്യ കന്യകകളെയെല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കി അവരുടെ ജീവിതം താറുമാറാക്കി ഒരു പച്ച കാമദേവനെ പോലെ ഇവിടെ വിലസാവുന്നാണോ? ജയകാന്ത, വേണ്ട. താൻ എന്തോ തെറ്റിദ്ധരിച്ചിട്ടാ എന്നോട് കലഹിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് വ്യക്തമായിട്ട് പറയുക. അല്ലാതെ വെറുതെ ഇല്ലാതെ നിങ്ങൾ പറയാതിരിക്കുക. കൈവിട്ട ആയുധവും വാവിട്ട പാക്കും തിരിച്ചെടുക്കാനാവില്ല, അത് ഓർത്തോളുക. വിഷ്ണുദാത, ഇവിടെ തന്റെ മുമ്പിൽ ഞാനായതുകൊണ്ടാണ് ഇപ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ തനിക്ക് ഗീർവാണം പ്രസംഗിക്കാൻ കഴിയുന്നത്. എന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ താൻ ഇവിടെ നിന്നും രണ്ടു കാലിൽ നടന്നു പോവില്ലായിരുന്നു. ജയകാന്ത, മതി. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, അത് താൻ ആദ്യം മനസ്സിലാക്കുക. അളമുട്ടിയാൽ ചേരയും കടിക്കും. അത് തന്നെയാ തന്നോട് എനിക്കും പറയാനുള്ളത്. എന്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. തനിക്കിപ്പോ ആ നാടുവഴിയുടെ മോളെ കിട്ടിയില്ലടോ. ഇനിയെങ്കിലും എന്റെ പെണ്ണിനെ വെറുതെ വിട്ടുകൂടെ? അവളെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചുകൂടെ? താൻ എന്ത് വൃത്തികേടാടോ ഈ പറയുന്നത്. അപമാനിക്കാൻ ഉദ്ദേശിച്ചത് എന്നെയാണെങ്കിലും തന്റെ വാക്കുകൾ വെട്ടിക്കീറുന്നത് അവളെയാണെന്ന് താൻ മറക്കരുത്. എനിക്ക് തന്റെ തത്വചിന്തകളൊന്നും കേൾക്കണ്ട. തനിക്ക് എന്റെ പെണ്ണിനെ വിട്ടുതരാൻ സാധിക്കുമോ ഇല്ലയോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ഞാനിത് നിങ്ങളോട് മാത്രമല്ല ഇവിടുത്തെ നാട്ടുകൂട്ടത്തോട് മൊത്തം പറഞ്ഞതാ. ഞാനായിട്ട് ഒരു പെണ്ണിനെയും ഈ ശാന്തിമഠത്തിലേക്ക് വിളിച്ച് കയറ്റിയിട്ടില്ല. അവിടെ വന്നിട്ടുള്ള രണ്ട് പെൺകുട്ടികളും അവിടെ അഭയം തേടി വന്നവരാ. ഞാൻ അവർക്ക് അഭയം കൊടുത്തു, അത്രമാത്രം. അത് ഞാൻ വിശ്വസിക്കണം. തനിക്ക് തെല്ലെങ്കിലും സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ താൻ അത് വിശ്വസിക്കണം. അഭയം തേടി വന്ന പെണ്ണിനെ കൈവിട്ട് തെരുവിലാക്കാൻ ആണായി പിറന്ന ഒരാൾക്കും കഴിയില്ല. അഭയം തേടി വരുന്ന ലോകത്തിലെ സകലമാന പെണ്ണുങ്ങൾക്കും അഭയം നൽകാൻ താൻ ആരാ? ശ്രീകൃഷ്ണനോ? തന്റെ കളികളെല്ലാം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. പുറമെ മാന്യനെന്ന് നാട്യം, പിന്നെ സാത്വികനെന്ന മട്ടിലുള്ള വാക്കുകളും ഭാവവും, പിന്നെ ദൈവികമായ പൂജകളുടെ മറവിൽ ആരും അറിയാതെയുള്ള വശ്യ പ്രയോഗങ്ങളും. അതിലൂടെ കൊള്ളാവുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വശീകരിച്ച് അടിമയാക്കുകയാണ് താൻ. തന്റെ അരികിലേക്ക് എന്തുകൊണ്ടാണ് പണക്കാരായ പെൺമക്കൾ മാത്രം അഭയം തേടി വരുന്നത്? പാവപ്പെട്ട പെൺകുട്ടികളെല്ലാം നാട്ടിൽ ഒരല്ലലും ഇല്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യം എനിക്കില്ല. നാട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ ഞാനൊരു അംഗച്ചേകനും അല്ല, ഒരു പൂജാരി മാത്രമാണ്. എന്റെ സഹായം ചോദിച്ച് വരുന്നവരെ ഞാൻ സഹായിക്കും. അതിന്റെ പേരിൽ ആരൊക്കെ എന്നെ വെറുത്താലും ഒറ്റപ്പെടുത്തിയാലും എനിക്കതൊരു വിഷയമല്ല. ഓഹോ, അപ്പൊ താൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് അല്ലേ? ഇവിടെ എനിക്കൊരു തീരുമാനവും ഇല്ല ജയകാന്ത. അഭയം ചോദിച്ചു വരുന്നവരെ ഞാൻ പുറത്തള്ളില്ല, എന്നാൽ അവർ സ്വയം പുറത്തു പോയാൽ ഞാൻ തടയുകയില്ല. അഭയം ചോദിച്ചു വരുന്നവരെ ഞാൻ പുറത്തള്ളില്ല, എന്നാൽ അവർ സ്വയം പുറത്തു പോയാൽ ഞാൻ തടയുകയില്ല. പക്ഷേ ബലം പ്രയോഗിച്ച് അവരെ കൊണ്ടുപോകാൻ ആരെങ്കിലും മുതിർന്ന ഞാനത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല. പാർവതിയെ ഞാൻ പിടിച്ചിറക്കിയാൽ? അവളുടെ സമ്മതമില്ലാതെ നീ അവളെ തൊട്ട പിന്നെ നിന്റെ ദേഹത്ത് ആ കൈ ഉണ്ടാവില്ല. Thank you.
നിന്റെ വാശി ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ വിവരമറിയും. എന്നെ വിവരമറിയിക്കാൻ നിന്നെക്കാളും മുന്തിയവർ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം അതിന്റെ ഭവിഷ്യത്തും അനുഭവിച്ചിട്ടുണ്ട്. തടി കേടാക്കാതെ പോടാ. ഞാൻ ഇപ്പൊ പോകുന്നു. പക്ഷേ അത് തോറ്റിട്ടല്ല, നിന്നെ പേടിച്ചിട്ടുമല്ല. നിന്റെ ഈ ധാർഷ്ട്യം ഞാൻ തകർക്കും. എന്റെ പാർവതിയുടെ ജീവിതം നീ തകർത്തതുപോലെ നിന്റെ ജീവിതവും ഞാൻ നശിപ്പിക്കും. ശരി, നീ ശ്രമിച്ചു നോക്ക്. നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു വിഷ്ണുദത്താ. ഇക്കുറി നിന്റെ കളി ആണുങ്ങളുമായിട്ടാ. നീ തകരും, എന്റെ കാൽ കീഴിൽ പെട്ട് നീ ഞെരിഞ്ഞമരും. നോക്കിക്കോ. ഒന്ന് പോടാ. എന്താ നിനക്കും വേണോ ഇനി അഭയം? അഭയമോ എനിക്കോ? എല്ലാവർക്കും അഭയം നൽകുന്നവളാണ് ഞാൻ. രക്ഷകയാണ്. എനിക്ക് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല തിരുമേനി. എങ്കിൽ എന്നെ കൂടെ സംരക്ഷിക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലുകൾ കേട്ട് കേട്ട് മടുത്തു. അതിനുവേണ്ടി തന്നെയല്ലേ ഞാൻ ഇവിടെ വന്നത്. എന്തിന്? എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയോ? അതെ. എന്റെ പൊന്നു സഹോദരി, എന്റെ തലയ്ക്ക് മുകളില് 1000 പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ചൂടിലാണ് ഞാൻ നടക്കുന്നത് തന്നെ. ഇപ്പോൾ എന്നോട് നേരം പോക്കുകൾ പറഞ്ഞോണ്ട് വരല്ലേ. ഞാൻ നേരം പോക്ക് പറയാറില്ല തിരുമേനി. തിരുമേനിയുടെ സമയം ഇപ്പോൾ ശരിയല്ല. ആപത്തുകൾ തൊട്ടു പുറകെയുണ്ട്. തിരുമേനി സൂക്ഷിക്കണം. ഓഹോ, കൈനോട്ടക്കാരിയാണല്ലേ. അതെ, ഞാനും ഒരു ജ്യോത്സ്യനാണ്. മറ്റുള്ളവരുടെ ഭാവി ഞാനും പ്രവചിക്കാറുണ്ട്. നിന്നെ പോലെ അത് തന്നെയാണ് എന്റെയും ഉപജീവന മാർഗമെന്ന് കുട്ടിക്കോളും. എനിക്കിത് ഉപജീവന മാർഗമല്ല, യാതൊരു പ്രതിഫലീച്ചയും കൂടാതെയാണ് ഞാൻ ഈ പരോപകാരം ചെയ്യുന്നത്. എങ്കിലേ ഈ പണി വേഗം നിർത്തിക്കൊള്ളുക. ഞാനും ഇതേ പണി തന്നെയാ ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിഫലീച്ച കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുക. പക്ഷേ അതൊക്കെ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് അരഞ്ഞാണമാക്കാൻ നോക്കിയതുപോലെയായി. ഇപ്പൊ ഞാൻ സഹായിച്ചവരിൽ ഓരോരുത്തരും ഓരോ പാമ്പായി മാറി എന്റെ ശരീരത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുക. എന്റെ പേര് വിഷ്ണു എന്നാണെങ്കിലും ഇപ്പൊ ഞാൻ പരമശിവന്റെ അവസ്ഥയിലാ. ദേഹം മൊത്തം പാമ്പാ. അതിലൊരു പാമ്പാവ നിൽക്കാതെ സഹോദരി വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇപ്പോൾ തിരുമേനിയെ വെല്ലുവിളിച്ചവൻ ഒരു കാലനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മുന്നിൽ വരാൻ പോകുന്നതോ വിഷം വമിക്കുന്ന ഒരു കാളസർപ്പവും. ഇപ്പോൾ തിരുമേനിയെ വെല്ലുവിളിച്ചവൻ ഒരു കാലനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മുന്നിൽ വരാൻ പോകുന്നതോ വിഷം വമിക്കുന്ന ഒരു കാളസർപ്പവും. അതൊന്നും പോരാഞ്ഞ് രണ്ടെണ്ണം അവിടെ ശാന്തി മഠത്തിൽ നിൽക്കുന്നുണ്ട്. അവരെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അവർ തിരുമേനിയുടെ വെറും ഭാരങ്ങളല്ലേ, തിരുമേനി ഏറ്റെടുത്ത ചുമതലകൾ. അല്ലാതെ അന്ധകരല്ലോ. ഇപ്പോൾ ഒരു സഹായത്തിന് തിരുമേനിയോടൊപ്പം ഞാൻ മാത്രമേയുള്ളൂ. അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങ് എന്റെ സഹായം നിഷേധിക്കരുത്. ഞാൻ എന്തു വേണമെന്ന നീ പറയുന്നത്? ഏറെ ശ്രദ്ധയോടെ നീങ്ങേണ്ട സമയമാണ്. ചുറ്റും പതിയിരിക്കുന്നത് ആപത്തുകളാണ്. ആത്മമിത്രങ്ങൾ പോലും ബദ്ധശത്രുക്കളായി മാറുന്ന സമയം. ശ്രദ്ധിക്കണം. ഓരോ ചുവടും സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. എന്റെ പൊന്നു സഹോദരി, എന്റെ ഭാവി പ്രവചിക്കാനാണ് നീ ഇവിടെ വന്നതെങ്കില് നീ അതൊന്ന് നിർത്തുക. ഇവിടെ ഇന്നാട്ടിലെ രാജസദസ്സിലെ പ്രമുഖരുടെ വരെ ജാതകം ഗണിച്ച് ഫലം പറയുന്നവനാണ് ഈ ഞാൻ. എന്റെ ഭാവി പ്രവചിക്കുവാൻ വെറും ഒരു കൈനോട്ടക്കാരിയുടെ സേവനം എനിക്ക് ആവശ്യമില്ല. നല്ലവണ്ണം ആലോചിച്ച് തന്നെയാണോ ഈ തീരുമാനം? അതെ. അഷ്ടവൈദ്യനെ ചികിത്സിക്കാൻ ഒരു ലാടവൈദ്യന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തിരുമേനിയുടെ വാക്കുകളിൽ തെളിഞ്ഞത് അഹങ്കാരത്തിന്റെ സ്വരമാണ്. ദേവിയുടെ കൃപ കൊണ്ട് വിജയത്തിന്റെ പടവുകൾ കയറിയ നിങ്ങൾക്ക് പടവുകൾക്ക് താഴെ നിൽക്കുന്നവരോട് തോന്നുന്ന സ്വാഭാവികമായ പുച്ഛം. പക്ഷേ മുകളിലേക്കുള്ള ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കരുത്. ഒറ്റപ്പെടലാണ് ഞാനിപ്പോ ശരിക്കും ആഗ്രഹിക്കുന്നത്. പാവം,
ഉത്തമ ദേവീ ഭക്തനായ അവന്റെ കഷ്ടകാലം അവനെ ദേവിയിൽ നിന്ന് പോലും അകറ്റി നിർത്തുന്നു. എല്ലാം വിധിയാണ്, ശിരോലിഖിതം. നിന്റെ അച്ഛനെ കൊന്നവനുണ്ടല്ലോ, ആ നീചനോടൊപ്പമാണ് നീ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്.